ഒറ്റ പറക്കലിൽ 830 കിലോമീറ്റർ വരെ പരമാവധി 12,000 അടി ഉയരത്തിൽ വരെ സഞ്ചരിക്കാനാകും റോമിയോയ്ക്ക്. പരമാവധി 270 കിലോമീറ്റർ പെർ അവറാണ് വേഗത. എന്നാൽ ആവശ്യമെങ്കിൽ ഈ വേഗത മണിക്കൂറിൽ 330 കിലോമീറ്ററാക്കി ഉയർത്താനുള്ള കഴിവുമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ശത്രുക്കളുടെ അന്തർവാഹിനികളെ കണ്ടെത്തുവാനും ആവശ്യമെങ്കിൽ അവയെ തകർത്തെറിയുവാനും ഇന്ത്യൻ നാവികസേന ഇനി ഉപയോഗിക്കുക ഈ റോമിയോ MH-60R മൾട്ടി റോൾ ഹെലികോപ്റ്ററുകളെ. US നേവി, ഓസ്ട്രേലിയൻ നേവി, ടർക്കിഷ് നേവി, ഗ്രീസിന്റെ ഹെലനിക് നേവി എന്നിവ ഉപയോഗിക്കുന്ന റോമിയോ MH-60R മൾട്ടി റോൾ ഹെലികോപ്റ്ററുകൾ ഇനി ഇന്ത്യൻ നാവികസേനയ്ക്ക് കൂടുതൽ പ്രതിരോധ കരുത്ത് പകരും എന്നതിൽ സംശയമില്ല. നൂതന പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റം ഈ മൾട്ടി റോൾ ഹെലികോപ്റ്ററുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാനാകും. അന്തർവാഹിനി ഭേദ കഴിവ് തന്നെയാണ് റോമിയോ MH ഹെലികോപ്റ്ററുകളെ മറ്റു ഹെലികോപ്റ്ററിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. രണ്ട് റോമിയോ ഹെലികോപ്റ്ററുകളാണ് കൊച്ചിയിലെ നാവികസേനയിൽ സേവനം തുടങ്ങിയത്. ഇനി 3 വർഷം കൊണ്ട് 21 റോമിയോ ഹെലികോപ്റ്റർ കൂടി ഇന്ത്യക്ക് സ്വന്തമാകും. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിലും ഈ ഹെലികോപ്റ്ററുകൾ വിന്യസിക്കും. MH-60R മൾട്ടി റോൾ ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നത് അമേരിക്കയിലെ സ്കോസ്കി എയർക്രാഫ്റ്റ് കമ്പനിയാണ്. റോമിയോ ഹെലികോപ്റ്ററുകളിൽ ഡസൺ കണക്കിന് തരം സെൻസറുകളും റഡാറുകളും ആക്റ്റീവാണ്. ഇത് ശത്രുവിന്റെ ഓരോ ആക്രമണ നീക്കത്തെക്കുറിച്ചും ബേസ് ക്യാമ്പിന് വിവരങ്ങൾ നൽകും. ഇത് പറത്താൻ 3 മുതൽ 4 വരെ ക്രൂ അംഗങ്ങളാണ് വേണ്ടിവരിക. ഇവരെ കൂടാതെ 5 പേർക്ക് റോമിയോ ഹെലികോപ്റ്ററുകളിൽ യാത്ര ചെയ്യാം. പരമാവധി ടേക്ക് ഓഫ് ഭാരം 10,433 കിലോഗ്രാം ആണ്. മുഴുവൻ ആയുധങ്ങളും സൈനികരുമായി യാത്ര ചെയ്യുന്ന ഹെലികോപ്റ്റർ നീളമാകട്ടെ 64.8 അടിയാണ്. ഈ മൾട്ടി റോൾ ഹെലികോപ്റ്ററിന് 2 ജനറൽ ഇലക്ട്രിക്കിന്റെ ടർബോഷപ്പ് എഞ്ചിനാണ് ഉള്ളത്. ഏത് തരത്തിലുള്ള ആയുധങ്ങളാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതിൽ ആണ് റോമിയോ മറ്റു കോപ്റ്ററിൽ നിന്നും വീണ്ടും വ്യത്യസ്തനാകുന്നത്. 2 Mark 46 ടോർപ്പിഡോകളോ MK-50 അല്ലെങ്കിൽ MK-54S ടോർപ്പിഡോകളോ ഇതിൽ ഘടിപ്പിക്കാം. ഇതുകൂടാതെ 4 മുതൽ 8 എണ്ണം വരെ AGM-114 ഹെൽഫെയർ മിസൈലുകളും ഈ ഹെലികോപ്റ്ററിന്റെ ആക്രമണശേഷി കൂട്ടും. APKWS അതായത് അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റം MH-60R മൾട്ടി റോൾ ഹെലികോപ്റ്ററുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാനാകും. ഇതുകൂടാതെ 4 തരം ഹെവി മെഷീൻ ഗണുകളും ഹെലികോപ്റ്ററിൽ ഉണ്ടാകും. ഇതുകൂടാതെ റാപ്പിഡ് എയർബോൺ മൈൻ ക്ലിയറിംഗ് സിസ്റ്റവും 30mm MK-44 പീരങ്കിയും ഇതിൽ ഘടിപ്പിക്കാം. റോമിയോ ഹെലികോപ്റ്ററിന്റെ MH-60R പതിപ്പ് സാധാരണയായി അന്തർവാഹിനി വിരുദ്ധ ടൈപ്പാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ശത്രുക്കളുടെ അന്തർവാഹിനികളെ റഡാറുകളും സെൻസറുകളും ഉപയോഗിച്ച് അതിസൂക്ഷ്മമായ രീതിയിൽ കണ്ടെത്തുവാനും അവയെ ഞൊടിയിട കൊണ്ട് നശിപ്പിക്കാനും കഴിവുള്ളതാണ് ഈ ഹെലികോപ്റ്ററുകൾ. 1979 മുതൽ ഇത്തരത്തിലുള്ള 938 ഹെലികോപ്റ്ററുകളാണ് ലോകത്തെ വിവിധ നാവികസേനകളുടെ പക്കലുള്ളതും. ഡിഫൻസ് ഡെസ്ക്, കേരള കൗമുദി.